ഞാൻ ബിബിൻ. ന്യൂ ബിഗിനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണാശംസകൾ. ഇപ്പോൾ കൊറോണയൊക്കെ വന്ന് ആകെ പ്രശ്നങ്ങളൊക്കെയാണ്. എന്നാലും ഇതൊക്കെ മാറി സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ല നാളുകൾ എത്തട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓണ കവിതകളും ഓണപ്പാട്ടുകളുമൊക്കെയായി ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ദ ന്യൂ ബിഗിനിങ്. ഓണമുറ്റത്ത് വൈലോപ്പള്ളി. ഓണനാളുകളുടെ സമൃദ്ധിയും സന്തോഷവും മനോഹാരിതയും ഓണത്തപ്പൻ്റെ പ്രൗഢിയും ഐശ്വര്യവും നിറഞ്ഞ് തുളുമ്പുന്ന മലയാള തനിമ നിറഞ്ഞ ഒരു ഓണക്കവിതയാണ് ഓണമുറ്റത്ത്. ഓണക്കാലമായാൽ മലയാള നാടിൻ്റെ വായുവിൽ മധുര ഉദാരമായ ഒരു മനോഹരമായ ഒരു വികാരം, മഞ്ഞാൽ ഈർന്നൊടുത്ത ഒരു പാവന ഭാവമുണ്ടാകും. അത് ഓണത്തിന് മാത്രം സമ്മാനിക്കാൻ കഴിയുന്നതാണ്. ആ സന്തോഷവും ആ ആനന്ദവും ആ നിർവൃതിയും. മഴയെല്ലാം കൊണ്ടാലും തുമ്പകൾ, പാവം തുമ്പകൾ എന്നാണ് ഇവിടെ കവി തുമ്പകളെ വിശേഷിപ്പിക്കുന്നത്. അവ മലരിന്റെ കൂട നിറച്ച് വിറച്ചു നിൽക്കുകയാണ് മേടുകൾ തോറും. തുമ്പകൾ എല്ലാം പൂത്ത് മലരിൻ കൂട നിറച്ച്, മഴ കൊണ്ട് വിറച്ച് ഓണക്കാലമാകുമ്പോൾ മാവേലിയെ വരവേൽക്കാനായി നിൽക്കുകയാണ് എന്നാണ് കവി പറയുന്നത്. മാത്രമല്ല, പിന്നീട് കൊണ്ട് ഒട്ടേറെ പൂക്കൾ, നറുമുക്കുറ്റികൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ദീപക്കുറ്റികൾ നാട്ടി, അതെ, ദീപക്കുറ്റികൾ നാട്ടി വെച്ചതുപോലെ, കൊളുത്തിയിരിക്കുന്നത് പോലെ ഉള്ള നറു മുക്കുറ്റികൾ തിരികൊളുത്താനായി നിൽക്കുകയാണ്. പിന്നീട് കഴിഞ്ഞിട്ടില്ല, നെയ്യാമ്പലുകളുമുണ്ട്. വെള്ളിത്താലമെടുത്ത് പയലേലകൾ തോറും നടുവിൽ നിരന്ന് ഉല്ലസിച്ച്, ഓണക്കാലമായതിനാൽ ഉല്ലാസം എല്ലായിടത്തും നിറയുകയാണ്. അങ്ങനെ ഉല്ലസിച്ച് സന്തോഷിച്ച് നെയ്യാമ്പലുകളും നിൽക്കുന്നു. കാലേ രാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂക്കി തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയാണ് ഓണത്തപ്പൻ. രാവിലെ നല്ല കമുകിൻ പൂവരി ഇങ്ങനെ തൂക്കി നിൽക്കുന്ന ആ വഴിയിലൂടെ ഓണക്കാലത്ത് ഓണത്തപ്പൻ നമ്മളെ കാണാനായി, കേരളീയരെ കാണാനായി, മലയാളികളെ കാണാനായി ആ കമുകിൻ പൂവരി, അവിടെയും പൂവാണ്, പൂക്കളുടെ ആഘോഷമാണല്ലോ ഓണം, എങ്ങും പൂവുകൾ. അങ്ങനെ ആ പൂവുകൾ തൂവി നിൽക്കുന്ന ആ വഴിയെ ഓണത്തപ്പൻ എഴുന്നള്ളുകയാണ്. അങ്ങനെ എഴുന്നള്ളുമ്പോൾ നമ്മുടെ ഓണമാണ്, നമ്മുടെ ഓണത്തപ്പനാണ്, നമ്മുടെ തമ്പുരാനാണ്. ആ തമ്പുരാനെ കേൾക്കൂ, ആർപ്പ് വിളിക്കൂ. അതെ, ഇത് ആഘോഷമാണ്, ഇത് ഒരുമയുടെ, ഒത്തൊരുമയുടെ, സമൃദ്ധിയുടെ ആഘോഷമാണ്. ഓണത്തപ്പനെ നാം എല്ലാവരും ഒരുമിച്ചാണ് വരവേൽക്കേണ്ടത്. അതിനാൽ തന്നെ പ്രകൃതിയോടെല്ലാം ഒരുങ്ങാനും ഓണത്തപ്പനെ വരവേൽക്കാനും കവി ആഹ്വാനം ചെയ്യുകയാണ്. ആർപ്പ് വിളിക്കുവിൻ ഉണ്ണികളെ, അല കടലെ, മേന്മേൻ കുരവയിടൂ, കൊച്ചരുവികളെ, ചെറു കന്യകളെ, നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. എല്ലാവരോടും പ്രകൃതിയോടെല്ലാം ഒത്തൊരുമിക്കാനാണ് പറയുന്നത്. കുരവയിടൂ, ആർപ്പ് വിളിക്കൂ, ഇത്ര നല്ലൊരു അതിഥി നമുക്കിനി ആരാണ്? അതെ, ഏറ്റവും വലിയ അതിഥി നമ്മളെ കാണാനെത്തുന്ന ആ മഹാനായ ആ തമ്പുരാൻ, ആ മഹാബലി, ആ തമ്പുരാനാണ്. ഇതിനേക്കാൾ വലിയ അതിഥി മറ്റാരും വരാനില്ല. അതിനാൽ തന്നെ പ്രകൃതിയോടെല്ലാം ഒരുമിച്ച് ആ തമ്പുരാനെ വരവേൽക്കാൻ കുരവിടാനാണ് കവി പറയുന്നത്. തെല്ലൊരു നാണത്തോടെ ആ ചുമന്ന് തുടുത്ത് പരിങ്ങി വരുന്ന ഉഷസിനോടുമുണ്ട് കവിക്ക് പറയാൻ. ഉഷസേ, പനിനീരാൽ കഴുകിക്കുക കാലുകൾ. മഹാബലിയുടെ കാലുകൾ, നമ്മുടെ അതിഥിയുടെ കാലുകൾ പനിനീരാലാണ് കഴുകിക്കേണ്ടത്. ശേഷം മണിപീഠത്തിൽ ഇരുത്തണം. അത്ര ഉയർന്ന തമ്പുരാനാണ് വരുന്നത് നമ്മുടെ മലയാള തറവാട്ടിന്റെ അങ്കണത്തിലേക്ക്. ആ മണിപീഠത്തിൽ നമ്മുടെ ആ മഹാബലി മന്നനെ ഇരുത്തൂ. ഓണക്കാലത്ത് മഹാബലി മന്നനെ വരവേൽക്കാൻ പ്രകൃതിയോടും എല്ലാവരോടും ഒരുങ്ങാനാണ് ഇവിടെ കവി പറയുന്നത്. ഓണം എന്ന ആ മഹത്തായ ആഘോഷം, ആ നാളുകളിൽ നമ്മളെ തേടിയെത്തുന്ന ആ മഹാനായ അതിഥി, ഇതെല്ലാം വളരെ മനോഹരമായ വർണ്ണനകൾ കൊണ്ട് കവി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇനിയാണ് കവി ആരാണ് എന്ന് പറയുന്നത്. പഴയൊരു പുള്ളുവനാണ്. അതെ, പഴയൊരു പുള്ളുവൻ പായും കുടയുമൊക്കെ നെയ്യും. പിന്നെ ചില കൈവേലകളൊക്കെ ചെയ്യും, പുഞ്ചകൾ കൊയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പുള്ളുവൻ ആണ് ഞാൻ. ഗ്രാമപ്പെൺകുടിമാരുടെ കരളുകൾ തുള്ളാൻ, അവർ നൃത്തമാടാൻ, അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കുന്നയാളാണ് ഞാൻ. ചാരെ എൻ്റെ കൂടെ കയ്യിൽ വീണ പെണ്ണുമുണ്ടാകും. പുള്ളുവനാണ് ഓണക്കാലത്ത് പാട്ടുകൾ പാടി ഒരു വീട് വഴി പാട്ടുപാടി നടക്കുന്ന ഒരു പുള്ളുവനാണ് ഞാൻ. ഞാൻ ഓണക്കാലത്തുണരും തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു, കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറി മണി വായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ട് ഓണത്തപ്പൻ. പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കെ, മലയാളത്തറ വാട്ടിൻ അങ്കണ വെൺമണിലിങ്കലിരിപ്പൂ ഞാനൻ, കയ്യിൽ ചാഞ്ഞു കിടപ്പൂ കൊഞ്ചലുടൻ പ്രിയ മകളാം വീണ പെണ്ണും. ഓണനാളിൽ അല്ല, സദ്യയൊക്കെ കഴിച്ച് കറിയൊക്കെ മണിവായിൽ തേച്ച് കളിക്കുന്ന കളി കണ്ട് ഓണത്തപ്പൻ പൂത്തറമേലാണ് ഓണത്തപ്പൻ ഇരിക്കുക. ഓലക്കുടയൊക്കെ ചൂടിയാണ്. അത്ര ഉയർന്ന ആളാണല്ലോ മഹാബലി. പക്ഷേ താൻ വെൺമണലിങ്കലാണ് ഇരിക്കുന്നത്. തൻ്റെ ആ വിനയവും മഹാബലിയോടുള്ള ആ ആരാധനയും ഓണത്തോടുള്ള ആ അടങ്ങാത്ത ഇഷ്ടവും കവി പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. തനിക്ക് ഓണത്തോടും, ഈ പുള്ളുവന് ഓണത്തോടും ഓണനാളുകളോടും മഹാബലിയോടുമെല്ലാം വല്ലാത്ത ഒരു സ്നേഹവും ഇഷ്ടവും അഭിമാനവുമാണ്. എന്നാൽ ഇന്ന് കാലം മാറി, ഓണത്തെയും മഹാബലിയെയും എല്ലാം പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ എൻ്റെ പാട്ടുകളെ ഇന്ന് പരിഷ്കാരികൾ പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞ പാട്ടാണ്. ഇന്ന് ഈ പാട്ടുകളുടെ ഒന്നും കാര്യമില്ല. പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി എന്തെങ്കിലും തന്ന് പുള്ളുവൻ വരുമ്പോൾ പഴവും അരിയും പപ്പടവും ഒക്കെ തന്ന് വേഗം അയക്കാൻ നോക്കാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ പുള്ളുവന് അഭിമാനമുണ്ട് ഈ ഓണപ്പാട്ടുകൾ പാടുന്നതിൽ, മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിൽ തനിക്ക് ഒട്ടേറെ അഭിമാനമുണ്ട്. തൻ്റെ മനസ്സിൽ ഗോമേതകമിഴി മിന്നുന്ന കാഞ്ചന സിംഹാസനത്തിൽ മുത്തുക്കുട ചൂടി ഇരിക്കുകയാണ് മഹാബലി മന്നൻ. ആ മഹാബലി മന്നനെ ആരൊക്കെ മറന്നാലും താൻ മറന്നിട്ടില്ല. ഓണത്തിൻ്റെ ആ ആനന്ദവും ഉല്ലാസവും തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. ഓണത്തെയും മഹാബലിയെയും ഒന്നും നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ മഹത്തായ ആഘോഷമാണ് ഓണം. ആ നാളുകൾ മലയാളി ഒന്നായി, ജാതി മത ഭേദമില്ലാതെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഓണം. അതിനാൽ തന്നെ നമ്മുടെ ഓണത്തപ്പനെ വരവേൽക്കേണ്ടത് നാം എല്ലാവരും ഒത്താണ്. പ്രകൃതിയും അതിനോട് ഇണങ്ങി പൂക്കൾ എല്ലാവരും ഒരുമിച്ചാണ് ഓണത്തപ്പനെ വരവേൽക്കുന്നത്. അതിനാൽ തന്നെ ആ ആനന്ദവും സമൃദ്ധിയും നിറയുമ്പോൾ ഓണനാളുകൾ മനോഹരമാവുന്നു. മറക്കാതിരിക്കാം, എന്നും ഓർക്കാം ഓണത്തെ. ഈ ചെറു കവിതയിൽ ഓണത്തിന്റെ ആനന്ദവും ഉല്ലാസവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞു തുളുമ്പുന്നു. ഇനി അടുത്തൊരു മനോഹരമായ ഓണക്കവിതയുമായി കാണാം. ബൈ.